മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി അവൻ്റെ പരിശുദ്ധ കലാമിൻ്റെ പേരിൽ ഒത്തുചേരാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അൽഫമറ, അല്ലാഹു ഈ നിഅമത്തുകളൊക്കെയും നമ്മിൽ നിന്ന് പരിപൂർണമായും കബൂലാക്കുമാറാവട്ടെ. ഏതാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചു വരുന്ന സൂറത്ത്? സൂറത്തുൽ മസദ്, സൂറത്തുൽ ലഹബ് എന്നും ഈ സൂറത്തിന് പേരുണ്ട്. ഓതാൻ പറ്റുന്നവരൊക്കെയും ഒരു തവണ ഈ സൂറത്തൊന്ന് ഒന്നിച്ച് ഓതാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. الله സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഈ സൂറത്തിലെ ഓരോ അക്ഷരത്തിനുമനുസരിച്ച് ജല്ല ജലാലായ അല്ലാഹു നമുക്ക് പ്രതിഫലം വർദ്ധിപ്പിച്ചു തരട്ടെ. ഉമ്മിനെ ശ്രദ്ധിക്ക്. ഈ സൂറത്തിൻ്റെ വിശദീകരണം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കണം, ഇന്ന് ദുൽഖഅദ് എത്ര? 25. ഇനി 4 ദിവസം കൂടെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മിലേക്ക് സമാഗതമാകുന്ന മാസം ദുൽഹിജ്ജ. ഞാൻ ആദ്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ആ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തെ പ്രത്യേകം നമ്മൾ പരിഗണിക്കണം. ഏയ്, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. അല്ലാഹു തൗഫീക് തരട്ടെ. ഹജ്ജിന് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത മാസമാണത്. ആ മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ, അത് അല്ലാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞ ദിനരാത്രങ്ങളാണ്. സത്യം ചെയ്യാൻ അല്ലാഹു ഉപയോഗിച്ച ദിവസങ്ങളാണ്. ഏത് ദിവസം? വൽ ഫജ്രി വ ലയാലിൻ അശ്ർ വ ശഫഇ വൽ വസർ والليل إذا يسر هل في ذلك قسم لذي هجر ألم تر كيف فعل ربك بعاد إرم ذات العماد الذي لم يخلق مثلها في البلاد وَثَمُودَ الَّذِينَ جَابُوا الصَّخْرَ بِالْوَادِ وَفِرْعَوْنَ ذِي الْأَوْتَادِ. ഉമ്മിനെ ശ്രദ്ധിക്കണം. ഉമ്മിനെ, ലോക ചരിത്രത്തിൽ നടന്നിട്ടുള്ള അതിപ്രധാനപ്പെട്ട ചില സംഭവവികാസങ്ങളെ പറയുകയും അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ ജല്ല ജലാലായ അല്ലാഹു എടുത്തു പറഞ്ഞ് സത്യം ചെയ്ത ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. ആ ദിവസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. അല്ലാഹു തൗഫീക് തരട്ടെ.
ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഇത് ഓർമ്മപ്പെടുത്താനുള്ള കാരണം, അഫ്ലലുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഇൽമുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇൽമ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്ന ഇൽമുകളാണ്. ഇന്ന് ഇൻഷാ അല്ലാ, ഇന്ന് ദുൽഹിജ്ജ, ഇന്ന് ദുൽഖഅദ് 25, ഇനി 4 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞാൽ ഉറപ്പായി ഇൻഷാ അല്ലാ ആ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഒന്നിരിക്കെ അടുത്ത തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച. ഫജ്റിനെ തന്നെയാണ് സത്യം. ഏതാണ് ഫജ്ർ എന്നറിയോ? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട് ഒരഭിപ്രായം, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ 1-ാമത്തെ ദിവസത്തിലെ ഫജ്റിനെ തന്നെയാണ് സത്യം. മറ്റൊരഭിപ്രായം അറഫ ദിവസത്തിലെ ഫജ്റിനെ തന്നെയാണ് സത്യം. മറ്റൊരഭിപ്രായം ബലിപെരുന്നാളിന്റെ ഫജ്റിനെ തന്നെയാണ് സത്യം. മറ്റൊരഭിപ്രായം ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ ഓരോ ദിവസത്തിലെയും ഫജ്റിനെ തന്നെയാണ് സത്യം. വലയാലി നഷ്ർ, അതിന്റെ രാവുകളും എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അതിന്റെ രാവും പകലും തന്നെയാണ് സത്യം. ഇരട്ടയെയും ഒറ്റയായും തന്നെയാണ് സത്യം. ഇരട്ട കൊണ്ടുള്ള വിവക്ഷ അത് പെരുന്നാൾ ദിവസമാണ്, ഒറ്റ കൊണ്ടുള്ള വിവക്ഷ അത് അറഫ ദിവസമാണ്. അങ്ങനെയൊക്കെ ഈ ആയത്തിന് പണ്ഡിതന്മാർ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ എടുത്തു പറയേണ്ട അതിപ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണിത്. ആ ദിവസങ്ങളെ വിശ്വാസികൾ പരമാവധി റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി വിനിയോഗിക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അമീൻ പറഞ്ഞേക്ക്. അള്ളാഹു ഭാഗ്യം തരട്ടെ. മിനെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതെന്താ, ഈ 10 ദിവസങ്ങളിൽ മുഅ്മിനെ നമ്മൾ ചെയ്യുന്ന അമലാണ് മറ്റേത് ദിവസങ്ങളിൽ ചെയ്യുന്ന അമലിനേക്കാളും ജല്ല ജലാലായ അല്ലാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നിബ്നു അബ്ബാസിന് റളിയല്ലാഹു അൻഹുമാ ഖാൽ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, ഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, മാ മിൻ അയ്യാമിൻ അൽഅമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഹാദിഹിൽ അയ്യാം. ഈ ഹദീസിന്റെ അർത്ഥം മുഅ്മിനെ ചിന്തിക്കണം. മാ മിൻ അയ്യാമിൻ അൽഅമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദിവസങ്ങളിൽ മനുഷ്യർ ചെയ്യുന്ന സാധാരണ അമലുകൾ പോലും മറ്റു ദിവസങ്ങളിൽ മനുഷ്യർ ചെയ്യുന്ന പ്രധാനപ്പെട്ട അമലുകളേക്കാൾ അല്ലാഹുക്ക് വലിയ ഇഷ്ടമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന സാധാരണ അമലുകൾ പോലും അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടം. സഹാബികൾ ചോദിച്ചു നബിയേ, ولا الجهاد في سبيل الله ولا الجهاد في سبيل الله മറ്റുള്ള മാസങ്ങളിൽ മറ്റുള്ള ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനെ പോയി അങ്ങനെ ജിഹാദ് ചെയ്താൽ കിട്ടുന്ന കൂലിയുണ്ടല്ലോ, ആ കൂലിയേക്കാൾ വലിയ കൂലിയാണ് ഈ മാസത്തിലെ ഈ 10 ദിവസത്തിലെ സാധാരണ അമലുകൾക്ക് അല്ലാഹു നൽകുന്നതെന്ന് സഹാബത്തുൽ കിറാം ഹബീബായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സംശയം? ഈ പത്തു ദിവസങ്ങളിൽ ചെയ്യുന്ന സാധാരണ അമലുകൾക്ക് അതല്ലാത്ത ദിവസങ്ങളിൽ ചെയ്യുന്ന ജിഹാദിനേക്കാൾ വലിയ കൂലി ഉണ്ടോ? ഒരാൾ തന്റെ ശരീരവും സമ്പത്തും ഒക്കെ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ജിഹാദിന് പോയി, ആ ജിഹാദിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനയാൾക്ക് വലിയ കൂലി കിട്ടുമല്ലോ, അതിനയാൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുമല്ലോ നബിയെ. അതിനേക്കാൾ വലിയ പ്രതിഫലമാണോ ഈ പത്തു ദിവസത്തിലെ സാധാരണ അമലുകൾക്കുള്ളതെന്ന് സഹാബത്തുൽ കിറാം ചോദിച്ച സമയത്ത് ഹബീബായ നബിയുടെ മറുപടി ഇങ്ങനെയാ. എന്താണ് സഹാബ നിങ്ങൾക്ക് സംശയം? വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അതേ മറ്റുള്ള മാസങ്ങൾ ദിവസങ്ങളിൽ ജിഹാദിന് പോയി ജിഹാദ് ചെയ്താൽ കിട്ടുന്ന കൂലിയേക്കാൾ വലിയ കൂലി ഈ പത്തു ദിവസത്തിലെ സാധാരണ അമലുകൾ കൊണ്ടെന്ന് കാല റസൂലുള്ളാഹി അല്ലാഹു തൗഫീക് തരട്ടെ. എന്റെ മുഅ്മിനെ, തൗഫീക് ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ. അല്ലാഹു തൗഫീക് തരട്ടെ. എന്നിട്ട് മുത്തുനബി ഒരു കാര്യം പറഞ്ഞു, എല്ലാ റജുലും ഒരാളെ മാറ്റി നിർത്താം, അയാൾ തന്റെ ശരീരവും സമ്പത്തുമായി ജിഹാദിന് പോയി, ആ ജിഹാദിൽ അയാൾ ഷഹീദായി, എന്നാൽ അയാൾക്കായിരിക്കും കൂലി കൂടുതൽ. അതല്ലാതെ യുദ്ധമൊക്കെ ചെയ്ത് ആ യുദ്ധത്തിൽ നിന്നും മടങ്ങിപ്പോകുന്ന ആൾക്ക് കിട്ടുന്ന കൂലിയുണ്ടല്ലോ, അതിനേക്കാൾ വലിയ കൂലി ആർക്ക് തന്നെ? ഞാനിപ്പോ പറഞ്ഞ് മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ വലിയ കൂലി ആർക്കു തന്നെ? ഈ പത്തു ദിവസങ്ങളിൽ അമലുകൾ ചെയ്യുന്ന ആളുകൾക്ക് സാധാരണ അമലാണെങ്കിൽ പോലും വലിയ കൂലിയാണ്. ഇനി ഒരു കാര്യം പറയട്ടെ, ഇത് പറഞ്ഞിട്ട് നമ്മളോട് വർദ്ധിപ്പിക്കാൻ മുത്തു റസൂൽ ആവശ്യപ്പെട്ടത് എന്താ? നമ്മളോട് ആ പുണ്യപ്പെട്ട പത്തു ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കാൻ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഫാക്സിറൂ ഫീഹിന്ന മിന തസ്ബീഹി വത്തഹ്മീദി വത്തഹ്ലീലി വത്തക്ബീർ പരമാവധി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ولا اله الا الله والله اكبر നോടെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ولا اله الا الله والله اكبر ആ ഒന്നത്ര തവണ ഈ പരിശുദ്ധമായ ദിക്ർ, തസ്ബീഹിന്റെ തഹ്മീദിന്റെ തഹ്ലീലിന്റെ തക്ബീറിന്റെ ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലാഹു തൗഫീക് തരട്ടെ. ഇതെല്ലാരും കേട്ടില്ലേ, ഇതെല്ലാരും കേട്ടില്ലേ? കേവലം കാതുകൊണ്ടുള്ള കേൾവിയല്ല ഞാൻ ചോദിക്കുന്നത്, കൽബോണ്ടുള്ള കേൾവി കേട്ടില്ലേ? ഇൻഷാ അല്ലാ നമുക്ക് വർദ്ധിപ്പിക്കണം, പരമാവധി ഈ ദിക്ർ വർദ്ധിപ്പിക്കണം ഈ പത്തു ദിവസങ്ങളിൽ. അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. മുമ്മിനെ ഈ ഒരു പത്തു ദിവസങ്ങളിലായി ഇൻഷാ അല്ലാ ഒരു 10,000 തവണയെങ്കിലും, എന്തേ പോയോ, ഒരു 10,000 തവണയെങ്കിലും ഇൻഷാ അല്ലാ ഈ ദിക്ർ നമുക്ക് ചൊല്ലി തീർക്കണം. അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. ചില സന്ദർഭങ്ങളിൽ, ചില ദിവസങ്ങളിൽ ചില ദിക്റുകൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു ഖുർആന്റെ മഹത്വം കേൾക്കുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഖുർആൻ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം ഓത്ത് എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഫാത്തിഹയുടെ ഫലായിര് പഠിച്ചു നോക്കുമ്പോ നമുക്ക് മനസ്സിലായി ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്താണെന്ത്?
ഫാത്തിഹ. ഫാത്തിഹയേക്കാൾ മഹത്വം സ്വലാത്തിനുണ്ടോ? ഇല്ല. ഫാത്തിഹയേക്കാൾ മഹത്വം മറ്റേതെങ്കിലും ദിക്റുകൾക്കുണ്ടോ? ഇല്ല. എന്നാൽ ഒരാൾ അത്തഹിയാത്തിൽ ഇരുന്നിട്ട് അത്തഹിയാത്തിനേക്കാൾ മഹത്വം ഫാത്തിഹക്കാണ്, അതുകൊണ്ട് ഞാനിവിടെ ഫാത്തിഹ ഓതട്ടെ എന്ന് പറഞ്ഞ് ഫാത്തിഹ ഓതാൻ പറ്റുമോ? അത് പറ്റുമോ? ഇല്ല. ചില സന്ദർഭങ്ങളിൽ ചിലതിനാണ് മഹത്വം. എന്നതുപോലെ ഈ ഒരു 10 ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്തിനാണ്? ഒന്ന് പറഞ്ഞേക്ക്, എന്തിനാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വല്ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ജല്ല ജലാലായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ദിക്റിന്റെ അഹ്ലുകാരായി ഈ 10 ദിവസവും ചെലവഴിക്കാൻ ഇലാഹായ റബ്ബേ ഞങ്ങൾക്ക് വിധി നൽകണമേ അല്ലാഹ്, തൗഫീഖ് നൽകണമേ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഞാൻ പത്ര പറയുന്നുള്ളൂ, ബാക്കി ഇൻഷാ അല്ലാ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ വിഷയങ്ങളൊക്കെ വരുന്ന ക്ലാസ്സിൽ പറയും ഇൻഷാ അല്ലാ. അന്ന് ഇൻഷാ അല്ലാ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. ഏതായാലും മിനിമം 2000 തവണയെങ്കിലും അടുത്ത ക്ലാസ്സിന് വരുമ്പോഴത്തേക്ക് ദുൽഹജ്ജ് മാസത്തിൽ തന്നെ നിങ്ങളിത് ചൊല്ലി വരണം. അടുത്ത തിങ്കളാഴ്ച ഒരു പക്ഷേ ദുൽഹജ്ജ 1 ഏയ് അടുത്ത തിങ്കളാഴ്ച ദുൽഹിജ്ജ 1 ആവാം. അപ്പോൾ തിങ്കൾ ചൊവ്വ 2 ദിവസം കിട്ടും. ബുധനാഴ്ച ക്ലാസ്സിന് വരുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാ മിനിമം 2000 തവണയെങ്കിലും അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ദുൽഹിജ്ജ 10 കഴിയലോടുകൂടെ ഇൻഷാ അല്ലാ 10000 തവണയെങ്കിലും ഈ ദിക്ർ പൂർത്തിയാക്കാൻ സാധിക്കണം. ഉറപ്പിച്ചോളൂ. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ലലായ ദിവസങ്ങൾ ഏതു തന്നെ? ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. ദുൽഹിജ്ജ മൊത്താണോ? മൊത്താണോ? അല്ല, ദുൽഹിജ്ജ 1 മുതൽ 10 വരെ. മഹാന്മാരായ ഫുഖഹാക്കൾക്കിടയിൽ ഇങ്ങനെ ഒരു ചർച്ചയുണ്ട്. വലൗ കാല വലൗ നദറ, ഒരാൾ നീർച്ചയാക്കി ഇങ്ങനെ പറഞ്ഞു, ലില്ലാഹി അലയ്യ അൻ അസൂമ അഫ്ലൽ അയ്യാമി ഫീ സനതി ഹാദിഹി ബഅദ റമളാൻ, ഈ കൊല്ലം റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏതാനും ദിവസങ്ങൾ നോമ്പെടുക്കാൻ ഞാൻ നിർച്ചയാക്കി. ഏതാ മാസം എന്ന് പറഞ്ഞോ? ഏതാ ദിവസം എന്ന് പറഞ്ഞോ? ഒരു സംഗതി സുന്നത്തായ ഒരു ഖുർബത്ത്, ഒരു അമല്, ഒരു ഇബാദത്ത് നിർച്ചയാക്കലോടുകൂടെ അതെന്താകും? അത് നിർബന്ധമാവും. പിന്നെ സുന്നത്താണോ? ഒരാൾ പറഞ്ഞു ഞാനൊരു 100,000 സലാത്ത് എല്ലാം നീർച്ചാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ ആ 100,000 സലാത്ത് ചെല്ലൽ സുന്നത്താണോ? 10,000 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചൊല്ലി തീർക്കാൻ ഞാൻ നീർച്ചയാക്കി എന്ന് പറഞ്ഞാൽ പിന്നത് സുന്നത്താണോ? പിന്നത് നിർബന്ധമാണ്. കൂലി കൂടുതൽ കിട്ടും, പക്ഷേ തീർത്തിട്ടില്ലെങ്കിൽ അള്ളാന്റെ അടുത്തു നിന്ന് കുറ്റവും കിട്ടും. കുറച്ചോ കാക്കട്ടെ. ഒരു സുന്നത്തസ്കാരം, ആ സുന്നത്തസ്കാരം നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു, ഈ 2.5 രക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഞാൻ നീർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അതെന്തായി? അത് നിർബന്ധമായി. അങ്ങനെ ആ നിലക്ക് നിസ്കരിച്ചു തീർത്താൽ അതിന് കൂലി കൂടുതൽ കിട്ടുകയും ചെയ്യും. പിന്നെ അത് സുന്നത്തല്ല, പിന്നെ അതെന്താണ്? നിർബന്ധമാണ്. ായാലും വലോ നദറ, ഒരാൾ നീർച്ചയാക്കി, ലില്ലാഹി അലയ്യ അൻ അസൂമ അഫ്ലൽ അയ്യാമി ബഅദ റമളാൻ ഫീ സനതി ഹാദിഹി, ഇക്കൊല്ലം റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏതാനും ദിവസങ്ങൾ നോമ്പെടുക്കാൻ നിർച്ചയാക്കി എന്ന് പറഞ്ഞാൽ യജിബു അലൈഹി, അയാൾക്ക് നിർബന്ധമാണ്. അയാൾക്ക് നിർബന്ധമാണ്, അയാൾ നോമ്പെടുത്തോളണം. ദുൽഹിജ്ജ 1 മുതൽ 9 ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലായി നോമ്പെടുക്കണം. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം റമളാൻ കഴിഞ്ഞാൽ ഏതു തന്നെ? ദുൽഹിജ്ജ. ഈ 10 ദിവസങ്ങളാണ്. 10-ാമത്തെ ദിവസം പിന്നെ നോമ്പെടുക്കാൻ പറ്റുമോ? അന്ന് പെരുന്നാളല്ലേ. അപ്പൊ ചുരുക്കത്തിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അതിനുവേണ്ടി ഓർമ്മപ്പെടുത്തിയതാ. ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ സൗകര്യം പോലെ പിന്നീട് പറയും. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ.
അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അടുത്ത ബുധനാഴ്ച ദുൽഹിജ്ജ മാസത്തിലായിരിക്കും നമ്മുടെ ക്ലാസ്. അപ്പൊ നമുക്ക് ആ പരിശുദ്ധമായ മജ്ലിസിനൂർ ഒന്ന് ചൊല്ലി ദുആ ചെയ്യണം. കഴിഞ്ഞ റമദാനിൽ പോലും മജ്ലിസിനൂർ ചൊല്ലാൻ നമുക്ക് പറ്റിയിട്ടില്ല അല്ലേ? അന്നല്ലായിരുന്നോ ആ നിപ്പ വൈറസിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, നിങ്ങളതൊക്കെ മറന്നോ? പഠിച്ചോനെ, അള്ളാഹു കാക്കട്ടെ. ഒപ്പം നിയ്യത്ത് ചെയ്യേണ്ടത്, ഇന്നിപ്പോ രാവിലെ തന്നെ ഞാൻ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ മഴ കൊണ്ട് ഭയങ്കര പ്രതിസന്ധിയാണ്. മഴ കൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് ഞാന് ചുണ്ടയിലെത്താനായപ്പോഴത്തേക്ക് മരം വീണു, റോഡൊക്കെ ആകെ ബ്ലോക്കായി, പിന്നെ മറ്റു പല റോട്ടിലൂടെയും വരേണ്ടി വന്നു, പല വീടുകളും വെള്ളത്തിലാണ്. ഈ വർഷം ഈ പ്രകൃതി മഴ വർദ്ധിച്ചിട്ട് പല തരത്തിലുള്ള പ്രതിസന്ധിയും ദുരിതവും കഷ്ടപ്പാടും നമ്മുടെ കേരളത്തിൽ തന്നെ പലരും, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ, അനുഭവിച്ചുകൊണ്ടിരിക്കാൻ. മഴ അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്, മഴ കൂടിയാലോ? പഠിച്ചവനെ എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യന്മാർക്ക്? ഒരു ഒരാഴ്ച നിൽക്കാതെ അങ്ങോട്ട് പെയ്തു, മൊത്തം എല്ലാവരും വെള്ളത്തിലായി, എന്ത് ചെയ്യാൻ പറ്റും? പ്രധാനമന്ത്രിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രസിഡന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മുഖ്യമന്ത്രിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരെ കുറ്റം പറഞ്ഞിട്ടും? ഒറ്റ പരിഹാരമേ ഉള്ളൂ, ആരോട് തേടുക? അള്ളാഹുവിനോട് തേടല്ലാത്ത യാതൊരു പരിഹാരവും ഇല്ല. അപ്പൊ ശരിക്കും നിയ്യത്ത് ചെയ്യ ഇൻഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ ആ ബറക്കത്ത് കൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ കിട്ടണമെന്ന നിയ്യത്തോടുകൂടെ എല്ലാവരും മിനിമം ഒരു വട്ടെങ്കിലും മജ്ലിസിനൂറ് ചൊല്ലിയിട്ട് വരിക. ഇത് കേട്ടോ, അടുത്ത ബുധനാഴ്ച ഇൻഷാ അല്ലാഹ് ആഗസ്റ്റ് 15 ഇക്കാരം. ആഗസ്റ്റ് എന്താ പ്രത്യേകത? ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. അള്ളാഹു നമ്മുടെ രാജ്യത്ത് ബറക്കത്ത് ചൊരിയട്ടെ. അള്ളാഹു ഈ രാജ്യത്ത് എല്ലാ നിലക്കുള്ള സമാധാനവും സന്തുഷ്ടിയും മതേതരത്വവും നിലനിർത്തുമാറാവട്ടെ. അതിന് തടസ്സമാകുന്ന വിരുദ്ധമാകുന്ന പ്രവർത്തനങ്ങളെ തൊട്ടും ഭരണാധികാരികളെ തൊട്ടും അള്ളാഹു പരിപൂർണമായ കാവൽ നൽകട്ടെ. അപ്പൊ അതൊക്കെ നിയ്യത്ത് ചെയ്ത് എല്ലാ സ്വസ്ഥതയും സമാധാനവും എല്ലാ നിലയിലും നമുക്ക് കിട്ടണമെന്ന നിയ്യത്തോടുകൂടെ അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ എന്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഒരു 2000 തവണയെങ്കിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വല്ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ആ ദിക്ര് ചൊല്ലി വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതെല്ലാവരും ഏറ്റില്ലേ? പിന്നെ ഒരു മജ്ലിസിനൂറെങ്കിലും ചൊല്ലി വരണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കിവിടുന്ന് മജ്ലിസിനൂറൊക്കെ ചൊല്ലി എല്ലാ നിലക്കുള്ള റാഹത്തിനും വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മൾ വിശദീകരിച്ചു വരുന്ന സൂറത്ത് അബൂലഹബിന്റെ ഇരു കൈകളും നാശമടയട്ടെ. വത്തബ്ബ അവൻ നശിക്കുക തന്നെ ചെയ്തു. അബൂലഹബിന്റെ കൈകൾ മാത്രം നശിക്കട്ടെ എന്നാണോ ഉദ്ദേശം? അല്ല. പിന്നെ എന്താണ് അബൂലഹബിന്റെ കൈകൾ പറയാനുള്ള കാരണം? നമ്മൾ പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ ആ കൈ കൊണ്ടാണ് പലപ്പോഴും ഹബീബായ നബിയെ അവൻ കല്ലെടുത്തെറിഞ്ഞത്. ആ കൈ കൊണ്ടാണ് ഷഹാദത്ത് കലിമ ചൊല്ലിയ ആടിനെ അവൻ വെട്ടിനുറുക്കിയത്. ആ കയ്യിൽ നിന്നാണ് മുത്തുനബിയെ നിസാരമാക്കാൻ കയ്യിൽ പൊടിമണ്ണ് വാരിയിട്ടവൻ നൂതിയിട്ട്. ഇതാ ഈ പാറിപ്പോകുന്ന മണ്ണിന്റെ പ്രാധാന്യം പോലും മുഹമ്മദിന് ഞാൻ കൊടുക്കുന്നില്ല എന്നവൻ പറഞ്ഞത്. അതുകൊണ്ട് തബ്ബത് യദാ അബീലഹബിയും വതബ്ബ് അബൂലഹബിന്റെ ഇരു കൈകളും നശിച്ചു പോകട്ടെ. വതബ്ബ അവൻ നശിക്കുക തന്നെ ചെയ്തു. മാ അഗ്നാൻഹു മാലുഹു വമാ കസബ മാ അഗ്നാൻഹു അവന് ഉപകാരപ്പെട്ടതേയില്ല. മാലുഹു അവന്റെ സ്വത്തും വമാ കസവ അവൻ സമ്പാദിച്ചുണ്ടാക്കിയതൊന്നും അവന് ഉപകാരപ്പെട്ടില്ല, പ്രയോജനപ്പെട്ടില്ല. എടാ
ഇത്തരത്തിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളുമൊക്കെ നിന്നിൽ നിന്നുണ്ടായാൽ പലതരത്തിലുള്ള അദാബുകൾ നിനക്ക് വരും. ദുന്യവിയും ഉഖ്രവിയുമായ പരാജയങ്ങൾ നിനക്കുണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ അവന് മുന്നറിയിപ്പ് നൽകിയപ്പോഴാ അവൻ പരസ്യമായി വിളിച്ചു പറഞ്ഞു, ഇല്ല ഇല്ല, അത് നടക്കുകയില്ല. മുഹമ്മദ് പറയുന്നത് പോലെ അങ്ങനെ ഒരു അദാബനിക്ക് വരികയാണെങ്കിൽ എന്റെ സമ്പത്ത് കൊണ്ടും എന്റെ സന്താനങ്ങളെ കൊണ്ടും ഈ മുഹമ്മദിനെ ഞാൻ തകർക്കുക തന്നെ ചെയ്യുന്നതാണ്. ഏത് തരത്തിലുള്ള അദാബനിക്ക് വരികയാണെങ്കിലും ആ അദാബിനെ ഞാൻ പ്രതിരോധിക്കുക തന്നെ ചെയ്യുന്നതാണ്. എന്റെ മക്കളെയും എന്റെ സമ്പത്തുമൊക്കെ ഉപയോഗപ്പെടുത്തി മുഹമ്മദിനെ ഞാൻ എന്ത് ചെയ്യും? തകർത്തു കളയും. അപ്പോഴാണ് ഫാൻസലല്ലാഹായ റബ്ബി ഇറക്കിയല്ലോ ഹാദിഹില്ലായ ഈ ആയത്ത്. എന്നൊന്നും ചെയ്യാൻ കഴിയുന്ന ആരും വിചാരിക്കണ്ട, എന്റെ പണം കണ്ടില്ലേ, ഞാൻ വലിയ സമ്പന്നനല്ലേ, എനിക്ക് നല്ല പറ്റിയ മക്കളില്ലേ, അതുകൊണ്ട് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല എന്ന് അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞപ്പോഴാ അല്ലാഹു ആയത്തിറക്കി. ഏതായത്? മാ അഗ്നാൻഹു മാലുഹു വമാ കസബ്. അവൻ പറഞ്ഞതുപോലെ അവന്റെ സമ്പത്തോ സന്താനങ്ങളോ അവന് ഉപകാരപ്പെട്ടോ? ഇല്ല. അല്ലാഹു പറഞ്ഞതുപോലെ ഒന്നും ഉപകരിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് തന്നെ വസൂരി പോലെയുള്ള ഒരു രോഗം പിടിപെട്ട് ദുർഗന്ധം നിമിത്തം ആളുകൾ അങ്ങോട്ടടുക്കാതെയായി. അവന്റെ ശവസംസ്കാരത്തിന് പോലും ആളുകളെ കിട്ടാതെ കൂലിക്കാരാണ് മറവ് ചെയ്തത്. മൂന്ന് ദിവസം അവനെ പറ്റ ഉപേക്ഷിക്കപ്പെട്ടു. വല്ലാത്ത ദുർഗന്ധമുണ്ടായല്ലോ. പിന്നെ ചില സുഡാനികളെ കൂലിക്ക് വിളിച്ചു. ആ സുഡാനികളാണ് ഇവനെ മറവ് ചെയ്തത് എന്ന് ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട് മഹാനായ ഇമാം ബൈലാനി റളിയല്ലാഹു അൻഹു. അല്ലാഹു ഒരാളെ തകർക്കണമെന്ന് വിചാരിച്ചാൽ അവന്റെ പണവും സമ്പാദ്യവും അതൊന്നും അല്ലാഹുക്ക് ഒരു വിഷയമല്ല. മാല് എന്ന് പറഞ്ഞാൽ അവന്റെ സമ്പത്ത്, വമാ കസബ എന്ന് പറഞ്ഞാൽ അവന്റെ അവന്റെ സന്താനം. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട് വമാ കസബ എന്നതിന്റെ വ്യാഖ്യാനത്തിൽ ങ്ങൾ പറയുന്നുണ്ട് റളിയല്ലാഹു അൻ വമാ കസബ എന്നാൽ വലദഹു, അവന്റെ മക്കളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ ഇന്നാത്വയബമായ കുലുർ റജുലു മിൻ കസ്ബിഹി, ഒരാൾ ഭക്ഷിക്കുന്നതിൽ നിന്ന് ഏറ്റവും നല്ല ഭക്ഷണം അയാളുടെ കസ്ബിൽ നിന്ന് അയാൾ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് കഴിക്കലാണ്. വഇന്ന വലദഹു മിൻ കസ്ബിഹി, എന്നാൽ ഏതൊരു തന്റെയും മകൻ അവന്റെ കസ്ബിൽ പെട്ടതാണെന്ന് അഷറഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി. മക്കള് മാതാപിതാക്കൾക്ക് തിന്നാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മക്കളുടെ ഔദാര്യമൊന്നും. നിങ്ങൾ ഉറങ്ങിയോ മക്കൾ മാതാപിതാക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നു, മരുന്ന് വാങ്ങിക്കൊടുക്കുന്നു, ആവശ്യമായ അവരുടെ ചെലവുകളൊക്കെ വഹിക്കുന്നു എന്നത് ആ മക്കളുടെ വലിയൊരു ഔദാര്യപ്പത് അല്ല. കാരണം മുത്തുനബി പറഞ്ഞു ഒരാൾ അധ്വാനി കഴിക്കുന്നതിൽ നിന്ന് ഏറ്റവും നല്ലത് അയാളെ കസ്ബിൽ നിന്ന് കഴിക്കലാണ്. അയാൾ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് ഇന്ന വലദഹു മിൻ കസ്ബിഹി, അയാളുടെ മകൻ അയാളുടെ കസ്ബിൽ പെട്ടതാണ്, അയാൾ അധ്വാനിച്ചുണ്ടാക്കിയതിൽ പെട്ടതാണ്. എത്ര ബുദ്ധിമുട്ടുണ്ട് ഒരു കുട്ടിയെ സുബ്ഹാനല്ലാഹ്, ആ കുട്ടിയുടെ ചെറിയ പ്രായം മുതൽ വളർത്തി വലുതാക്കണമെങ്കിൽ ഉമ്മാക്കും ബാപ്പാക്കൊക്കെ ഒരുപാട് അധ്വാനം ഉണ്ട്.
ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ചില മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞ് കണ്ണീരോടെ തന്നെ പറയാം, മാതാപിതാക്കൾ ഇവിടെ വന്നിരുന്നു, യാതൊരു അനുസരണയുമില്ലെന്ന് മാത്രമല്ല ലഹരി കടിമപ്പെട്ട് മക്കളുടെ പേക്കൂത്തുകൊണ്ട് കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഒന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞേക്ക്, അല്ലാഹു കാക്കട്ടെ നമ്മുടെ മക്കളെ അത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ നിന്നൊക്കെ ജല്ല ജലാലായ റബ്ബ് രക്ഷപ്പെടുത്തട്ടെ. എന്താണ് റബ്ബെ, ഓരോ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്ക് തന്നെ ലഹരി കടിമപ്പെട്ടിട്ട് ആരാണ് ബാപ്പ ആരാണ് ഉമ്മ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അല്ലാഹു കാക്കട്ടെ നമ്മുടെ മക്കളെ, അല്ലാഹു കാക്കട്ടെ അത്തരത്തിലുള്ള മക്കളെ കൊണ്ട് അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. മക്കൾ വലിയ പരീക്ഷനാണ്. നല്ല നിലക്കല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നൊരു വേദന പറഞ്ഞു തീർക്കാൻ കഴിയൂല. റബ്ബേ നീ ഞങ്ങളെ കാക്കണമേ അല്ലാ. അപ്പോൾ ഓരോ മകനും മകളും ആരുടെ കസ്ബിൽ പെട്ടതാണ്? ാണ് ഹബീബായ നബി പറഞ്ഞത്, അന്തവമാലുകാലിയബീക് നീയും നിന്റെ ബാപ്പയും നിന്റെ മക്കൾ നീയും നിന്റെ അന്തവമാലുക നീയും നിന്റെ സമ്പത്തുമൊക്കെ ലിയബീക് ആർക്കുള്ളതാണ്? നിന്റെ ബാപ്പക്കുള്ളതാണ്. നീയും നിന്റെ സമ്പത്തും നിന്റെ ബാപ്പക്കുള്ളതാണ്. അപ്പോൾ മുഅ്മിനെ വമാമാ അഗ്നാൻഹു മാലുഹു, അവന് ഉപകാരപ്പെട്ടതേ ഇല്ല അവന്റെ മാലും. വമാ കസബ, അവന്റെ മക്കളും. എത്ര മക്കളുണ്ടായിരുന്നു അബൂലഹബിന്? കേൾക്കണില്ലേ? ഇന്ന് കേൾക്കാത്ത പ്രശ്നമുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പലർക്കും കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായി. അല്ലാഹു ഏതായാലും കേട്ടവർക്കൊക്കെ കൊടുക്കുന്ന കൂലി അതിന് കൊടുക്കട്ടെ. എല്ലാ ഖൈറും അല്ലാഹു അവർക്കൊക്കെയും നൽകുമാറാവട്ടെ. ഇന്നിപ്പോ കേൾക്കാത്ത പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എത്ര മക്കളുണ്ടായിരുന്നു അബൂലഹബിന്? അബൂലഹബിന് 3 മക്കളുണ്ടായിരുന്നു. 3 മക്കളായിരുന്നു അബൂലഹബിനുണ്ടായിരുന്നത്. ഒരുത്തന്റെ പേര് ഉതൈബ എന്നാണ്, മറ്റൊരുത്തന്റെ പേര് മുഅ്തിബേ എന്നാണ്. ഇവർ രണ്ടുപേരും ഫത്ഹു മക്കയ്ക്ക് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആകെ എത്ര മക്കൾ? 3 മക്കൾ. ഒരുത്തന്റെ പേര് ഉതൈബ, പിന്നൊരുത്തൻ മുഅ്തിബ്. ഉതൈബയും മുഅ്തിബും മക്കം ഫത്ഹിന് ശേഷം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നാൽ 3ാമതൊരു മകനുണ്ടായിരുന്നു, ഉത്ബ എന്നാണ് അവന്റെ പേര്. നേരത്തെ പറഞ്ഞത് ഉതൈബ, നേരത്തെ പറഞ്ഞത് ഉതൈബ, പിന്നെ മുഅ്തിബ്. ഇവന്റെ പേര് ഉത്ബ. ഉത്ബ ഇവൻ ഇസ്ലാം സ്വീകരിച്ചില്ല. ഇവൻ ഇസ്ലാം സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുദ്ധിമുട്ടിക്കാനായി തന്റെ പിതാവിന്റെ കൂടെ നിന്നു. സദാ ഹബീബായ നബി തങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു. എന്തൊരു ശത്രുതയായിരുന്നു അവനുണ്ടായിരുന്നത് ഹബീബായ നബിയോട്. അവസാനം അവന്റെ മർദ്ദനം സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂൽ തന്നെ ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലി അലൈഹി ഖൽബം മിൻ കിലാബിക്. اللهم الله صلت عليه قلبا من كلابك നിന്റെ മൃഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു മൃഗത്തെ അവന്റെ മേൽ അഴിച്ചു വിട്ടിട്ട് അവന്റെ ദ്രോഹത്തിൽ നിന്ന് ഒരു രക്ഷ നൽകണമേ എന്ന് പൊറുതി കേടുകൊണ്ട് പ്രാർത്ഥിച്ചു പോയല്ലോ ഹബീബായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു ആ നിലക്ക് യാതൊരു സമാധാനവും മുത്തുനബിക്കവൻ കൊടുത്തില്ല. പലപ്പോഴും ഹബീബ നബി തങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി ദുആ ചെയ്തത് അല്ലാഹ് അവർക്ക് നീ മാപ്പ് കൊടുക്കണം അല്ലേ അല്ലേ. ത്വാഇഫിന്റെ തെരുവീതിയിൽ പിച്ചുപോലും മുത്ത് റസൂലിനെ എറിഞ്ഞിട്ട് കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചു. റസൂലുള്ള ബോധം കെട്ട് വീണ് പോയിട്ടുണ്ട്. പിന്നെ ബോധമൊക്കെ വന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് നബിയെ അങ്ങൊന്ന് സമ്മതം കൊടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന പർവ്വതങ്ങളെ ഇവരുടെ ശരീരത്തിലേക്ക് മറച്ചിട്ട് ഇവരെ ചതച്ചരക്കാൻ അള്ളാന്റെ സമ്മതം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? വേണ്ട ജിബ്രീൽ, അരുതി ജിബ്രീലെ, എനിക്ക് തേടാനുള്ളത് ഇങ്ങനെയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമീ ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹ് അറിയാത്തത് കൊണ്ടാണല്ലോ പറച്ചോനെ അവർക്ക് നീ പുറത്തു കൊടുക്ക റബ്ബേ. നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിലും, ഇതാ ഇവര് വിശ്വസിച്ചിട്ടില്ലെങ്കിലും, ഇവരുടെ പിൻതലമുറയിൽ നിന്ന് ഒരാളെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് സന്തോഷം എന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പലപ്പോഴും ശത്രുക്കളുടെ നാശത്തിന് വേണ്ടി മുത്തുനബി എന്ത് ചെയ്തിട്ടില്ല, ദുആ ചെയ്തിട്ടില്ല. എന്നാലേ അബൂലഹബിന്റെ ഉത്ബ എന്ന് പേരുള്ള മകന്റെ കാര്യത്തിൽ നിർവാഹമില്ലാതെ മുത്തുനബി ദുആ ചെയ്ത് പോയതാ. അല്ലാഹുമ്മ സല്ലി അലൈഹി ഖൽബം മിങ് കിലാബിക്. ഏതെങ്കിലും ഒരു മൃഗത്തെ ഇവന്റെ മേൽ നീ ആധിപത്യം ചൊലുത്തി, ഇവന്റെ പ്രയാസത്തിൽ, ഇവന്റെ ഈ ദ്രോഹത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമേ അല്ലാ. അങ്ങനെ മുമ്മിനെ അവൻ പിതാവിന്റെ കൂടെ ഷാമിലേക്ക് പോകുമ്പോ ഒരു മൃഗം അവനെ പിടിച്ച് കൊന്നു കളഞ്ഞു എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒരു സിംഹം ഇവന്റെ നേരെ ചാടി വന്ന് അവൻ എന്ത് ചെയ്തു? കൊന്നു. അപ്പോൾ ഇവിടെ ഇവൻ വലിയ അഹങ്കാരം പറഞ്ഞിരുന്നു, എനിക്ക് എന്റെ മക്കളുണ്ട്, സമ്പത്തുണ്ട്, ഇന്നാർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതിലൊക്കെയുള്ള പാഠങ്ങളും നമ്മൾ ഉൾക്കൊള്ളണം. ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ ഒരു വിചാരമുണ്ട്, നമ്മളെ ഒന്നും ഇപ്പൊ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയൂല, നമുക്കെത്ര വരുമാനമുണ്ട്, നമുക്കെത്ര കുടുംബങ്ങളുണ്ട്, എന്തെല്ലാം അധികാരവും സ്വാധീനവും നമുക്കുണ്ട്, അതുകൊണ്ട് നമ്മളൊന്നും പാർക്കും ഒന്നും ചെയ്യാൻ കഴിയൂല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് മഹാവിവരക്കേടാണ്, അത് മഹാവിവരക്കേടാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ ഒരു കുട്ടിക്കും അയാളെ രക്ഷപ്പെടുത്താൻ വലിയൊരു മുതലാളിയെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ ഖുർആൻ. വലിയ ഒരു മുതലാളിയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. കാറൂൻ മുതലാളി കേട്ടിട്ടുണ്ടോ? കാറൂൻ മുതലാളി കേട്ടിട്ടുണ്ടോ? ഏയ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വളരെ അടുത്ത കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു ആര്? കാറൂൻ മുതലാളി. ഇന്നും ഈജിപ്തിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും, ഈജിപ്തിൽ വലിയ ഒരു തടാകമുണ്ട്. ഏയ്, വലിയ ഒരു തടാകം, കാറൂൻ തടാകം എന്നാണ് അത് അറിയപ്പെടുന്നത്. കാറൂൻ തടാകം അള്ളാഹു വലിയ ഒരു ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുകയാണ്. ആ സ്ഥലത്തായിരുന്നു കാറൂന്റെ കൊട്ടാരങ്ങളും മറ്റു സന്നാഹങ്ങളുമൊക്കെ ഉണ്ടായിരുന്നത്. നേരെ അള്ളാഹു ഭൂമിയിലേക്ക് അങ്ങ് താഴ്ത്തിയിട്ട് അവിടെ മൊത്തം എന്താക്കി? വെള്ളാക്കി, തടാകാക്കി. ഇന്നും ഈജിപ്തിൽ പോയാൽ വളരെ കൃത്യമായി അത് കാണാൻ കഴിയും. അള്ളാഹു അവിടേക്ക് നമ്മൾ എത്തിച്ചു തരട്ടെ. അതൊക്കെ ഖുർആന്റെ വലിയ വലിയ ചില പാഠങ്ങളാണ്, വലിയ സന്ദേശങ്ങളാണ്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. നിങ്ങൾക്ക് സൗകര്യപ്പെടുകയാണെങ്കിൽ ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. സഞ്ചരിച്ചിട്ട് ഈ അഹങ്കാരികൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ആ ശിക്ഷയുടെ പാഠങ്ങൾ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഖുർആൻ തന്നെ
പതിനഞ്ചായത്തുകളുണ്ട് ഖുർആനിൽ. സീറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലൂടെ ചുറ്റി സഞ്ചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ആ സഞ്ചാരം എന്തിനാവണം? വെറും ഒരു ടൂറ, വെറും ഒരാഘോഷ, പിന്നെന്തിനാണ്? അല്ലാഹുവിനെ അറിയാനും വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ച ചരിത്രങ്ങളൊക്കെ നേരിട്ട് കണ്ടും അതിൻ്റെ പാഠങ്ങളൊക്കെ നേരിട്ട് കണ്ട് ഉൾക്കൊള്ളാനാവണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതുപോലെ അനേകം അമ്പിയാക്കൾ ഈ ഫലസ്തീൻ, ഇസ്രായേൽ, ജോർദാൻ, അതുപോലെ ഈജിപ്ത്, ഈ രാഷ്ട്രങ്ങളിലൊക്കെയാണ് ഖുർആനിൽ പേര് പരാമർശിച്ചിട്ടുള്ള ഏകദേശം നബിമാരും ഉള്ളത്. ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, യൂസുഫ് നബി, അങ്ങനെ മൂസാ നബി, ഹാറൂൻ നബി, ഇലിയാസ് നബി, ഷുഐബ് നബി, യൂനുസ് നബി തുടങ്ങി ഖുർആനിൽ പേര് പരാമർശിച്ച ഏകദേശ നബിമാരും ഇവിടെയൊക്കെയാണ്. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സാമ്പത്തികമായിട്ടൊക്കെ കഴിവുള്ളവർ കുടുംബസമേതം ഒന്ന് പോകാൻ, ഭർത്താവിനൊക്കെ കൂട്ടിയിട്ട് ഒന്ന് പോകാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. എന്തിനെന്നറിയോ? ഈ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി. അതൊക്കെ നല്ലതാണ്, അതിനൊക്കെ തന്നെ പണം ചെലവഴിക്കേണ്ടതും. ഹജ്ജ്, ഉംറ, മഹാന്മാരായ അമ്പിയാഇന്റെ ഖബർ സന്ദർശിക്കുക, അതുപോലെ തന്നെ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ കേന്ദ്രങ്ങൾ കണ്ട് പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു തൗഫീക്ക് തരട്ടെ. നമ്മളൊന്ന് പാമീൻ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല മുസ്ലിയാരെ. അന്ന് ഈ ജന്മം നടക്കൂല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും, അതൊക്കെ വെറും തോന്നലാണ്. നിങ്ങൾക്ക് അല്ലാഹുൽ വിശ്വാസല്ലേ? അള്ളാഹു നമുക്ക് എളുപ്പാക്കി തരട്ടെ. ഇന്നൊക്കെ പല ആളുകളും പല ഉസ്താദുമാരുടെ നേതൃത്വത്തിലും അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ലക്ഷ്യം നന്നാക്കിയാൽ അത് വലിയൊരു ഇബാദത്താണ്. ആ ഒരൊറ്റ നിലയിൽ മാത്രമാണ് ഈ കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. സൗകര്യപ്പെടുന്നവരൊക്കെ അതിനുള്ള വഴികളൊക്കെ അന്വേഷിക്കണം. അള്ളാഹിൻ്റെ വജ്ഹിന് വേണ്ടി പഠിച്ചോ തൗഫീക്ക് തരട്ടെ. ഇൻഷാല്ലാ, ഇത് ആഗസ്റ്റ് മാസമാണ്. അടുത്ത മാസം സെപ്റ്റംബർ 25-ാം തീയതി അങ്ങനെ ഒരു യാത്ര ഈ മഹാന്മാരുടെ ഹളറത്തിലേക്ക് ഇൻഷാല്ലാ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളൊക്കെ സന്തോഷത്തിലാക്കി തരട്ടെ. നമ്മളെയൊക്കെയും ഖൈറായ നിലയിൽ അള്ളാഹു ഈ മഹാന്മാരുടെയൊക്കെ ഹളറത്തിൽ എത്തിച്ചു തരട്ടെ. അവ പരാമർശിക്കാനുള്ള കാരണം, ഖാറൂൻ്റെ ആ കൊട്ടാരവും അവൻ്റെ സന്നാഹങ്ങളൊക്കെ നിന്നിരുന്ന വലിയൊരു സ്ഥലമുണ്ട്. അത് അല്ലാഹു ഭൂമിയിലേക്ക് അങ്ങ് താഴ്ത്തി. ഓ വലിയ മുതലാളിയായിരുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞത്, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വാതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ إذ قال له قومه لا تفرح إن الله لا يحب الفرحين وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين هم مادري كودي شرنا نغلو جارجة دي വലിയ കോടീശ്വരനാ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസ നബിയുടെ ജനതയിൽപ്പെട്ട അടുത്ത കുടുംബക്കാരനായിരുന്നു ഖാറൂൻ. ഫബഗാ അലൈഹിം, അവൻ വലിയ അതിക്രമം കാണിച്ചു. വആതൈനാഹു, അവന് നാം നൽകിയിട്ടുണ്ട്. മിനൽ കുനൂസി, സമ്പത്തിൽ നിന്ന്, നിധികളിൽ നിന്ന്. എത്രയെന്നറിയോ? മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ, അവന്റെ ആ ഖജനാവുകളുടെ താക്കോല് സൂക്ഷിക്കാൻ തന്നെ വലിയ ഒരു സംഘം വേണ്ടി വരുമായിരുന്നു. 40 ഒട്ടകക്കട്ടിലുകൾ ഒരഭിപ്രായം. ഇമാം ബഹ്റുൽ മുഹീത്തിൽ കാണാം, 60 ഒട്ടകക്കട്ടിലുകളിൽ വഹിക്കാൻ മാത്രം അവന്റെ എന്തുണ്ടായിരുന്നു? ഖജനാവോ? ഖജനാവോ? ആ ഖജനാവിന്റെ താക്കോൽ, താക്കോല് വഹിക്കാൻ തന്നെ 60 ഒട്ടകം
ഒട്ടക സംഘം വേണം. അപ്പോൾ അവന്റെ ഖജനാവ് എത്രയുണ്ടാകും? കാറോ മൊലാളിനെ കാട്ടി വലിയൊരു മൊലാളിപ്പൊന്നുണ്ടോ? നിങ്ങൾ ആലോചിക്ക്, താക്കോല് പിന്നത്തെക്കാട്ടൊക്കെ കുറച്ച് വലുപ്പുണ്ടാവുന്നു കൂട്ടിക്കോളൂ. എന്നാൽ തന്നെ 60 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രം അവന്റെ താക്കോൽ കൂട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ മുഅ്മിനെ അവൻ എത്ര വലിയ കോടീശ്വരനാകും? അപ്പോൾ അവന്റെ ഖജനാവിന്റെ ആധിക്യം എത്രയായിരിക്കും? അല്ലാഹുവേ, ഓം പറയും ചെയ്തു, ഇന്നൊരു ചുക്കും ആർക്കും ചെയ്യാൻ കഴിയൂല. പക്ഷെ അള്ളാഹു അവന് നൽകിയ ശിക്ഷ പറയുന്നുണ്ട്. അതിപ്പോൾ വിശദീകരിക്കാൻ സമയം അനുവദിക്കുന്നില്ല. ഇൻഷാ അള്ളാഹ് സൗകര്യം പോലെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായി ആ ചരിത്രങ്ങളൊക്കെ പറയും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഓരോരുത്തരും ചിന്തിക്കണം. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. ഇതിന്റെ ഏറ്റവും വലിയ പാഠം, സമ്പത്ത് കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ അള്ളാഹു നമ്മളെ നശിപ്പിക്കാൻ വിചാരിച്ചാൽ നമുക്ക് രക്ഷ നേടാൻ കഴിയൂല. അപ്പൊ റബ്ബിലേക്ക് നമ്മൾ മടങ്ങി അള്ളാന്റെ പൊരുത്തവും തൃപ്തിയും നേടുക, അതാണ് ഏറ്റവും വലിയ മർമ്മം. അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിനാവശ്യമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെയുള്ള ദിക്റുകളും അങ്ങനെയുള്ള സലാത്തുകളും അങ്ങനെയുള്ള പാരായണങ്ങളും അതിനു വേണ്ടിയുള്ള ഒരുമിച്ച് കൂടലും മജ്ലിസുന്നൂറും പ്രാർത്ഥനയും അതൊക്കെ തന്നെയാണ് വിജയത്തിൻ്റെയും രക്ഷയുടെയും മാർഗം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ആരും മറക്കണ്ട, ഇൻഷാ അള്ളാഹ് അടുത്ത ബുധനാഴ്ച മജ്ലിസിനോട് ചൊല്ലി വരണം. സലാത്ത് പതിവ് പോലെ ചൊല്ലണം. അതിന് പുറമെ മിനിമം 2000 തവണയെങ്കിലും ഏത് ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. മറക്കണ്ട, ദുൽഹിജ്ജ മാസത്തിന്റെ പ്രാരംഭ, അന്നൊക്കെ കൂടാൻ കഴിയുന്നവരൊക്കെ കൂടിക്കോളൂ. വലിയ കിട്ടല. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. സകല പരാജയങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു പൂർണ്ണമായ കാവൽ നമുക്കൊക്കെ നൽകട്ടെ. ഈമാനോടെയുള്ള ജീവിതം, ഈമാനോടെയുള്ള മരണം, അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ആ അസ്ഹാബുൽ ബദറിന്റെ ചില മദഹ് പറഞ്ഞ് ഇൻഷാ അള്ളാഹ് നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. അള്ളാഹു ഇജാബത്ത് നൽകട്ടെ. ബിസ്മില്ലാ. لله الحمد في كل لحظة على ما هدانا ملة خير ملة صلاة وتسليم وَكَرَّمَنَا فَضْلًا عَلَيْنَا بِأَحْمَدِ نَبِيِّ الْهُدَى مَاهِ الرَّضَى وَالرَّزِيَّةِ صَلَاةٌ رسول دع الكفار للحق فاللولا قفوه اختدوا والفوز نالوا بجملة صلاة ومن مانعوا منه فاردوا واهلكوا بأنواع تعذيب واصنا في نقمتي صلاة وعيده بالمعجزات وباللولا هم شيدوا دين الإلهي بنصرتي صلاة وجادوا بأموال وباعوا نفوسهم
لدين الهدى في كل موطن غزوتي صلاة وشرف منهم مهل بدر إلى هنا بأنواع آلائهم وأعلى مزيتي صلاة وفي مدحهم جاء الكتاب وسنة كفاهم لهم نفس الكتاب وسنتي صلاة وصلى على الهادي وآل وصحبه صلاة مع التسليم رب البرية صلاة على المصطفى المختار خير البرية الله هو അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ടും മുത്തുനബിയുടെ പോരിശ കൊണ്ടും ഈ മജ്ലിസ് നീ കബൂലാക്കണമേ അല്ലാ. ഇവിടെ എത്തിപ്പെട്ട ഓരോരുത്തർക്കും ബറക്കത്ത് ചൊരിയണമേ അല്ലാ. പല നിലയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പലരും തടിസുഖമില്ലാതെ വിഷമത്തിലാണ്. മാനസിക അസുഖങ്ങൾ പിടിപെട്ട് വിഷമിക്കുന്നവരുണ്ട്. എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാ ഈ ആത്മീയ മജ്ലിസ് നീ ഒരു പരിഹാരമാക്കണമേ റബ്ബേ. എല്ലാ നിലയിലുള്ള പ്രയാസങ്ങളും നീ തീർത്ത് പരിപൂർണ സലാമത്തിലാക്കണമേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ വിജയവും ഞങ്ങൾക്കും കുടുംബത്തിനും നൽകണമേ തമ്പുരാനെ. മുഅ്മിനീങ്ങളെ, ഇവിടെ പലരും പ്രത്യേകമായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയ പലർക്ക് വേണ്ടിയും കളത്തിങ്ങൽ മറിയുമ്മ എന്നൊരു സഹോദരി, നമ്മുടെ ഇവിടെ കമ്മിറ്റി മെമ്പർ കൂടിയായ കളത്തിങ്ങൽ മജീദക്കയുടെ പങ്ങളാണ് അദ്ദേഹം. ഇന്നലെ കടമേരി റഹ്മാനിയ അറബി കോളേജിൽ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയതായിരുന്നു. അപ്പോഴാണ് പെങ്ങൾ മരണപ്പെട്ടു എന്ന വാർത്ത അറിയുന്നത്. അസുഖം ബാധിച്ച് വിഷമിച്ചിരുന്നൊരു സഹോദരിയാണ്. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അതുപോലെ കോഴിക്കോടൻ ഫാത്തിമ തുറക്കൽ, ആയിഷമ്മ പൊന്നാട്, കുഞ്ഞായുമ്മ അരിമ്പ്ര ബിയ, ഫാത്തിമക്കുട്ടി ഓമാനൂർ പുൽപ്പറ്റ, അബ്ദുർ റഷീദ്, ആയിഷ മഞ്ചേരി, ഫാത്തിമ കണ്ണം വെട്ടിക്കാവ്, ഫാത്തിമക്കുട്ടി നടുങ്ങോട്ടുമ്മൽ, മുഹമ്മദ് അലി ആലത്തൂർപ്പടി, അങ്ങനെ മരണപ്പെട്ടു പോയ പലർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മരണപ്പെട്ട ഭർത്താവിൻ്റെ ആണ്ടാണ് ഉപ്പയുടെയും ഉമ്മയുടെയും ബന്ധുക്കളുടെയും ഒക്കെ ആണ്ടിൻ്റെ മാസമാണ് ദിവസമെന്നൊക്കെ പറഞ്ഞ് ഈ മജ്ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഈ മുഅ്മിനീങ്ങളുടെ ഒരു ആമീൻ പ്രതീക്ഷിച്ച് ഖബറിലേക്ക് ബന്ധുക്കൾക്കൊരു സന്തോഷം കിട്ടണമെന്ന ആ താല്പര്യത്തോടു കൂടെയാണ് അവർ ഈ മജ്ലിസിൽ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹമത്തും നൽകട്ടെ. അള്ളാഹു ഖബറിലേക്ക് ഇതിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവരും ആ നിയ്യത്തോടുകൂടെ ഒരു 20 തഹ്ലീൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ,
ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله 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 الله സ്വീകരിക്കട്ടെ ഈ വാക്ക് തന്നെ ചൊല്ലി മരണപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ പലരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് തായഞ്ചേരി കുഞ്ഞവറാൻ എന്നവർ വെള്ളിയാഴ്ച രാത്രി മരണപ്പെട്ട് പ്രത്യേകം ദുആ ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു വതആല ഖബർ സ്വർഗ്ഗാക്കട്ടെ അല്ലാഹു സന്തോഷാക്കട്ടെ ഇന്നലെ മരിച്ച ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു വിദ്യാർത്ഥി എൻജിനീയറിംഗ് പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടെ വിജയിക്കാൻ ദുആ ചെയ്യുക പ്രസവത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക നീങ്ങി കിട്ടാൻ ദുആ ചെയ്യുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും അവരുടെ വിഷമങ്ങളൊക്കെ എഴുതി അറിയിച്ചും അതേപ്രകാരം പറഞ്ഞുമൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചൊല്ലിയ തഹ്ലീലിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരും വിഷമങ്ങൾ തീർത്തുകൊടുക്കട്ടെ ഈ ചൊല്ലിയ തഹ്ലീലിൻ്റെ കൂലി നമ്മുടെ മരണപ്പെട്ട ആർക്കൊക്കെ വേണ്ടി നിയ്യത്ത് ചെയ്തോ അവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ ഖബർ ജീവിതം അല്ലാഹു നമുക്കും സന്തോഷാക്കി തരട്ടെ മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹു ഒരു 11 സലാത്തും കൂടെ മുത്ത് റസൂലിന്റെ പേരിൽ ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്
യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ സ്വലാത്ത് സ്വീകരിക്കണമേ റബ്ബേ, ഇത് പരിശുദ്ധ നബിയുടെ ഹളറത്തിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. ഒരു സ്വലാ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലി പൂർത്തിയാക്കിയവർ ഈ കൂട്ടത്തിലുണ്ട്. ആ കാര്യം പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ മുറാദുകളൊക്കെയും ഹാസിലാക്കണമേ റബ്ബേ. ഹജ്ജിനും ഉംറക്കും വേണ്ടി ഒരുങ്ങി പോകാനിരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ മജ്ലിസുകളിലൊക്കെ ഇവിടെ പങ്കെടുത്തവർ പലരും ആ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ നീ പൂർണ്ണമായും സ്വീകരിക്കത്തക്ക വിധത്തിൽ അമലുകളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് അവർക്ക് നൽകണമേ റബ്ബേ. മകളുടെ കുട്ടിയുടെ ഇന്റർവ്യൂ പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടണം, ആഗ്രഹിക്കുന്ന ജോലി കിട്ടണം, ആ കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റാഹത്തിലാക്കട്ടെ, അല്ലാഹു സലാമത്തിലാക്കട്ടെ. ഓരോരുത്തരും പല തരത്തിലുള്ള വിഷമങ്ങൾ ശരീരത്തിന് വല്ലാത്ത വിറയലാണ്, ആ സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മക്കളുടെ ഉറക്കത്തിലുള്ള മൂത്രമൊഴിക്കൽ സുഖപ്പെട്ട് കിട്ടാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, 22 വയസ്സായ മകൾക്ക് ഭയങ്കര കുറുമ്പാണ് വാശിയാണ്, ആ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, എല്ലാം അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്തോടുകൂടെ പിരിയാം തൗഫീഖ് നൽകട്ടെ. പലരും വിഷമങ്ങളിലാണ്, അല്ലാഹു അത് തീർത്ത് റാഹത്താക്കട്ടെ. അടുത്ത ക്ലാസ് അടുത്ത ബുധനാഴ്ച തന്നെയായിരിക്കും 2 മണിക്ക്. അതോടൊപ്പം ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, ഞായറാഴ്ച ആണുങ്ങളുടെ ക്ലാസ് ഉണ്ടായിരിക്കും, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു ഒക്കെ ഖൈറിലാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ കയ്യൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചോളൂ. ജാബത്തോടുകൂടെ പിരിയാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കൊക്കെയും നൽകട്ടെ. آمين. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين. الذي أنعم علينا وهدانا إلى دين الإسلام. حمدا يوافي نعمه يكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله ചൊല്ലിയ സലാത്തും സലാമും കബൂലാക്കണമേ അല്ലാ. ഹബീബിന്റെ ഹളറത്തിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണമേ അല്ലാ. വന്നു പോയ ദോഷങ്ങളൊക്കെയും മാപ്പാക്കണമേ അല്ലാ. ദോഷത്തിന്റെ കറ കൊണ്ട് മലീമസമായ കൽബുമായി ഖബറിലെത്തേണ്ട ഒരവസ്ഥ വരുത്തരുതേ അല്ലാ. ബേ രോഗികളാണ് പലരും, ശിഫ നൽകണമേ അല്ലാ. ശാരീരികമായി മാനസികമായി പൈശാചികമായി സിഹ്ര സംബന്ധിയായി പുറത്തു പറയാൻ മടിക്കുന്ന വിധത്തിലുള്ള രോഗങ്ങളൊക്കെയുമായി കഷ്ടപ്പെടുന്നവരാരെങ്കിലും ഈ മജലിസിലുണ്ടെങ്കിൽ, ഞങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഷാഫിയായ കാഫിയായ മുആഫിയായ റബ്ബേ നീ സലാമത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ കബൂലാക്കണമേ അല്ലാ. എല്ലാ രോഗങ്ങളിൽ നിന്നും ശിഫാ നൽകണമേ അല്ലാ. എല്ലാ മുസീബത്തുകളും തട്ടി നീക്കണമേ അല്ലാ. എല്ലാ ബറക്കത്തും ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ അല്ലാ. എല്ലാ സന്തോഷവും ഐക്യവും ഒരുമയും സ്നേഹവും ഞങ്ങളെ വീട്ടിൽ ചൊരിയണമേ അല്ലാ.
മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബ്, വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബ്, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബ്, കച്ചവടത്തിൽ പരാജയമാണ് വിജയിക്കാൻ ദുആ ചെയ്യണേ നേൽപ്പിച്ചവരുണ്ട് അല്ലാഹ്. ഇലാഹായ റബ്ബ്, കടം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് നാഥാ, വീട് പണി തുടങ്ങി പൂർത്തിയാക്കാൻ കഴിയാതെ സങ്കടപ്പെടുന്നവരുണ്ട് റബ്ബ്. ഈ മജ്ലിസിലെ മുഅ്മിനീങ്ങളുടെ ആമീന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാത്തിനും പരിഹാരം നൽകണമേ അല്ലാ, ഈ ദുആ കബൂലാക്കണമേ അല്ലാ. ഞങ്ങളുടെ പൊന്നു മക്കളാണ് റബ്ബേ ഞങ്ങളുടെ പ്രതീക്ഷ, അവരാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്ത്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ, പഠനത്തിൽ മികവ് നൽകണേ അല്ലാ, പരീക്ഷയിൽ ഉന്നത വിജയം നൽകണേ അല്ലാ, നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയും നൽകണേ അല്ലാ. അല്ലാഹുവേ ഇജാബത്ത് നൽകണമേ റബ്ബേ. വിദേശത്ത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരുമുണ്ട്, റാഹത്തിലാക്കണമേ റബ്ബേ. അല്ലാഹുവേ ഇജാബത്ത് നൽകണമേ അല്ലാ. വിവാഹ പ്രായമെത്തിയവർക്ക് അനുയോജ്യരായ റാഹത്തുള്ള ഇണകളെ തുണകളെ നൽകണേ അല്ലാ. ഈ കൂട്ടത്തിൽ ഒരുപാട് സഹോദരിമാർ കൈകാലുകൾക്ക് വേദനകളുള്ളവരാ, ശിഫ നൽകണേ അല്ലാ. ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് വന്നവരാണ്, സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ അവരുടെ സലാത്തുകൾ സ്വീകരിക്കണേ അല്ലാ, അദ്കാറുകൾ കബൂലാക്കണേ അല്ലാ. അതിന്റെ ഇസ്സത്തും സന്തോഷവും ഞങ്ങൾക്കൊക്കെയും ദുനിയാവിലും മരണത്തിന്റെ സമയത്തും മരണാനന്തര ജീവിതത്തിലും നീ കാണിച്ചു തരണേ റബ്ബെ. മരണം ഈമാനോടെയുള്ള മരണമാക്കണേ റബ്ബെ. കബറും മഹ്ശറയും റാഹത്താക്കണമേ അല്ലാ. നരകം ഞങ്ങൾക്കോ? അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ ആർക്കെങ്കിലും നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ഇപ്പോൾ തന്നെ മാറ്റണേ അല്ലാ. സിറാത്ത് പാലത്തിൽ പരാജയപ്പെടുത്തരുത് അല്ലാ. ഞങ്ങൾക്ക് സ്വർഗം വിധിക്കണമേ അല്ലാ. അതിനുള്ള കാരണമായി ഈ ആമീനുകൾ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് അറിവ് പകർന്നു തന്ന ഉസ്താദുമാർ, ഞങ്ങളെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവരല്ലാ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, ഞങ്ങളോട് എല്ലാ ഖൈറായ നിലയിലും പെരുമാറുന്നവർ റബ്ബേ, അവർക്കൊക്കെ രണ്ട് വീട്ടിലും ഇസ്സത്ത് നൽകണേ അല്ലാ. ഇജാബത്ത് നൽകണമേ അല്ലാ. അഊദു ബികലിമാത്തില്ലാഹി തമ്മത്തി മിൻ കുല്ലി ഷൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി തമ്മത്തി മിൻ കുല്ലി ഷൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. أعوذ بكلمات الله التامات من كل شيطان وهام. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله على محمد. اللهم صل على محمد يا ربي صل عليه وسلم.